ചിലത് നമ്മൾ വരുത്തി വെക്കുന്ന വിനയാണ്. അറിഞ്ഞുകൊണ്ട് വില കൊടുത്ത് നമ്മൾ പലതും വാങ്ങുന്നു. ലോകം മുഴുവൻ ഇപ്പോൾ ഒന്നിച്ചു പറയുന്നു ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം. പക്ഷേ സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും നിയമങ്ങൾ മാക്സിമം തെറ്റിക്കാൻ ശ്രമിക്കുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമടക്കം കേരളത്തിൽ പലപ്പോഴായി കാറ്റിൽ പറത്തിയത് തീരദേശ പരിപാലന അതോറിറ്റി ചട്ടലംഘനങ്ങൾ മരട് ഓർമ്മയായി മറഞ്ഞു കഴിഞ്ഞു. പക്ഷേ മരടൊരു പാഠമാണെന്ന് നമ്മളിൽ എത്ര പേർ ഇന്നും ഓർക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ആഗോളതാപനത്തെക്കുറിച്ചും എന്നും കരയുകയും സെമിനാറുകൾ നടത്തുകയും ശില്പശാലകൾ സംഘടിപ്പിക്കുകയും പൊതുയോഗങ്ങളിൽ വാതോരാതെ പ്രസംഗിക്കുകയും ചെയ്തതുകൊണ്ടല്ല കാര്യം. എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം, അത് എങ്ങനെ കൃത്യമായി നടപ്പാക്കാം, നിയമലംഘനം എങ്ങനെ തടയാം എന്ന വഴിക്ക് വലിയൊരു ഇച്ഛാശക്തിയിലേക്ക് രാജ്യവും ലോകവും ഒറ്റക്കെട്ടോടെ കുതിക്കേണ്ട സമയമാണ്. നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, ആ പേര് പറയുമ്പോൾ ഒരുപക്ഷെ ആ നാടിന്റെ യഥാർത്ഥ മനസ്സ് വിങ്ങുകയായിരിക്കും. കാരണം കേരളം കാലാവസ്ഥാ മാറ്റത്തിന്റെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കനത്ത മഴയാണെങ്കിൽ പിന്നെ പ്രളയ സമാനം, വെയിലാണെങ്കിൽ സൂര്യാഘാതം അടക്കം താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ രണ്ടറ്റവും എക്സ്ട്രീം ആ ഒരവസ്ഥയിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വരാൻ പോകുന്നതും മറ്റൊരു ദുരന്ത കാലമാണെന്നുള്ള മുന്നറിയിപ്പ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ചൂട് വർദ്ധിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. 4 ജില്ലകളിൽ താപനില വർദ്ധിക്കുമെങ്കിലും വലിയ രീതിയിലുള്ള മുൻകരുതൽ സ്വീകരിക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ചൂട് കൂടുക എന്നാണ് മുന്നറിയിപ്പ്. മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ തൊഴിൽ സമയമടക്കം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ലേബർ കമ്മീഷണറുടെ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. കാലോചിതമല്ലാതെയുള്ള താപനില വർധനവ് സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രകൃതി ചൂഷണത്തെ തന്നെയാണ്. ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ചൂട് കൂടുന്നത്. പ്രത്യേകിച്ച് വലിയ മുൻകരുതലെടുത്ത് ഇതിനെ തടയാൻ മാത്രമേ നമ്മൾ ഇപ്പോൾ ശ്രമിക്കുന്നുള്ളൂ. പക്ഷേ ലോങ് ടേമിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. കടലോര സംസ്ഥാനമായതിനാൽ തന്നെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും താപസൂചിക ഉയർത്തുന്ന ഘടകമാണ്. അതിനാൽ സൂര്യതാപം, സൂര്യാഘാതം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിരോധിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും വലിയ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ ദൈനംദിന താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ തൊപ്പിയോ കുടയോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർമ്മാണ തൊഴിലാളികൾ, പ്രത്യേകിച്ചും വഴിയോര കച്ചവടക്കാരടക്കം ട്രാഫിക് പോലീസുകാർ ഉൾപ്പെടെ കർഷക തൊഴിലാളികൾ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. അങ്ങനെയുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നത് ആ പകൽ സമയങ്ങളിൽ ആവശ്യമായ വിശ്രമമെടുത്ത് ശ്രദ്ധിക്കണമെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ പാലക്കാട് ഒരേ സമയം കടുത്ത വേനലിൽ സൂര്യാഘാതത്തിന്റെ അവസ്ഥ കണ്ടു. പ്രളയത്തിൽ പാലക്കാട് നഗരം മുങ്ങുന്നതും കേരളം കണ്ടു. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് തന്നെ വലിയ മുന്നറിയിപ്പ്, അത് ശ്രദ്ധയോടെ കേട്ട് സൂക്ഷിച്ച് ചൂടുവെക്കേണ്ട സമയമാണ് ഇനി വരാൻ പോകുന്ന 3 മാസങ്ങൾ.